രാജഹംസമേ എന്ന മലയാള ഗാനം കേട്ടപ്പോഴായിരിക്കാം പലരും ഇങ്ങനൊരു ജീവി ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. പൊതുവെ രാജഹംസത്തെ അഥവാ ഫ്ലെമിംഗോയെ നമുക്ക് കാണാൻ കിട്ടാറില്ല. പിന്നെ എങ്ങനെ നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാൻ സാധിക്കും അല്ലേ? രാജഹംസങ്ങൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് മറ്റു ജീവികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ്. സസ്തനീ വർഗത്തിൽപ്പെട്ട മനുഷ്യരടക്കം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പാലുണ്ടല്ലോ, ഇവരിലെ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെയൊരു ദ്രാവകം കുടിക്കാൻ നൽകാറുണ്ട്. ചോരയുടെ നിറമെന്ന് മാത്രമല്ല, ഈ ദ്രാവകം കുടിപ്പിക്കുന്നത് കാണുന്ന മനുഷ്യർക്ക് അവർ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണോ എന്ന് തോന്നിപ്പോയാൽ അതിശയിക്കാനൊന്നുമില്ല. ഒറ്റ നോട്ടത്തിലെന്ന് മാത്രമല്ല, സൂക്ഷ്മമായ നോട്ടത്തിൽ പോലും കണ്ടുപിടിക്കാൻ പാടാണ്. ഒരു രാജഹംസം മറ്റൊന്നിൻ്റെ തലയിൽ കൊത്തി ചോര വരുന്നതായാണ് നമുക്ക് തോന്നുക. പക്ഷേ അതിൻ്റെ കുഞ്ഞിന് ഭക്ഷണം നൽകാനുള്ള ശ്രമത്തിലാണെന്ന് പിന്നീടാണ് അറിയുക. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ ഉദ്യോഗസ്ഥനായ കെർവിൻ കസ്വാനാണ് രാജഹംസം കുഞ്ഞിന് പാൽ നൽകുന്ന വീഡിയോ ട്വിറ്ററിലൂടെ പങ്കുവയ്ക്കുന്നത്. പ്രകൃതിയിലെ മനോഹരമായ സംഗതികളിലൊന്നാണിത്. വീഡിയോ അതിശയിപ്പിക്കുന്നതാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇത് നമുക്ക് അപരിചിതമായ ഒരു സ്വാഭാവിക പ്രവർത്തനമാണ്. വലിയ പക്ഷിയുടെ അന്നനാളത്തിലാണ് ഈ ദ്രാവകം ഉണ്ടാവുക. ഇത് കുഞ്ഞു പക്ഷിയുടെ വായിലേക്കിറ്റിച്ച് നൽകുന്നു. അതിൻ്റെ കുഞ്ഞ് കട്ടി ആഹാരം കഴിക്കാൻ തുടങ്ങുന്നതുവരെ തുടരുന്നു. രാജഹംസത്തിൻ്റെ തൊണ്ടയുടെ സമീപത്തുള്ള സഞ്ചി പോലുള്ള ഭാഗത്താണ് ഈ ദ്രാവകം ഉൽപ്പാദിക്കപ്പെടുന്നത്. ഇത് വായിലൂടെ പുറത്തേക്ക് വരുത്തി കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു. ഈ ദ്രാവകത്തിലെ കരോട്ടിനോയിഡുകളാണ് ചുവന്ന നിറത്തിനുള്ള കാരണം. കുഞ്ഞുങ്ങളെ പോറ്റുന്ന സമയത്ത് കരോട്ടിനോയിഡിൻ്റെ അഭാവത്താൽ രാജഹംസത്തിൻ്റെ ചുവന്ന നിറം കുറഞ്ഞ് വെള്ള നിറമാവുന്നു. കുഞ്ഞുങ്ങൾ പറക്കാൻ തുടങ്ങുന്നതോടെ രാജഹംസത്തിന് സ്വാഭാവിക നിറം തിരികെ ലഭിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും കൂട്ടത്തിൽ ആ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്.